ചെറുവത്തൂരിനെ വലിച്ചെറിയൽ മുക്ത കാർബൺ രഹിത ഗ്രാമപഞ്ചായത്താക്കാനുള്ള കർമ്മ പദ്ധതികൾ ഊർജിതമായി. വെള്ളിയാഴ്ച ടൌണിൽ നടത്തിയ ജനകീയ ശുചീകരണ യജ്ഞം ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് വലിയ പിന്തുണയേകി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനകം ലക്ഷ്യം കൈവരിക്കാനാണ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനായി വാർഡ്തല ക്ലസ്റ്റർ രൂപവൽക്കരിച്ച് ആരോഗ്യ ശുചിത്വ സമിതി അംഗങ്ങളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഗൃഹസന്ദർശനവും മാലിന്യ സംസ്കരണ ശുചിത്വ സർവേയും നടത്തി. ടൗണിൽ നിലവിലുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ആറ് മേഖലകളായി തിരിച്ച് ഭരണസമിതി അംഗങ്ങൾക്ക് ചുമതലയും നൽകി. ഇതിന്റെ തുടർ പ്രവർത്തനം എന്ന നിലയിലാണ് വെള്ളിയാഴ്ച ജനകീയ കൂട്ടായ്മയിൽ ടൗണിൽ ശുചീകരണ യജ്ഞം നടത്തിയത്. വൈകിട്ടോടെ ആരംഭിച്ച ശുചീകരണ പ്രവൃത്തി രാത്രി ഏറെ വൈകുവോളം നീണ്ടുനിന്നു. കച്ചവടക്കാരുടെ സൗകര്യവും വേനൽച്ചൂടിന്റെ കാഠിന്യവും കണക്കിലെടുത്താണ് ശുചീകരണം രാത്രി സമയത്തേക്ക് മാറ്റിയത്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും വ്യാപാരികളും ചുമട്ടു തൊഴിലാളികളും ഹരിതകർമ്മ സേനാംഗങ്ങളും കുട്ടികളും യജ്ഞത്തിന്റെ ഭാഗമായി. ഇങ്ങനെ പ്രായഭേദമെന്നെയുള്ള നൂറുകണക്കിന് ആളുകളുടെ ആവേശകരമായ പങ്കാളിത്തം ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് വലിയ പിന്തുണയായി മാറി. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരും ഇന്ന് ജനകീയ ക്യാമ്പയിൻ എന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ആറുമണി മുതൽ, വൈകുന്നേരം ആറുമണി മുതൽ ഇന്ന് രാത്രി എത്ര വൈകോളം ഈ ചെറുവത്തൂര് ടൗണിലെ എല്ലാ മാലിന്യ കൂമ്പാരങ്ങളും മാറ്റിയെടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ശുചിത്വ ക്യാമ്പയിൻ എന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ നമ്മുടെ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ ജീവനക്കാർ, നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരി സുഹൃത്തുക്കൾ, തൊഴിലാളി സംഘടനകൾ, അങ്ങനെ വേണ്ട നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള, വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ മധു, പി എച്ച് എൻ പി വി ഉഷ തുടങ്ങിയവർ യജ്ഞത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.